നമ്മളെ ടൈമറ് നാല് മോഡുകളിൽ വർക്ക് ചെയ്യും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാല് മോഡിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ടൈമറ് അല്ലെങ്കിൽ കൗണ്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഏതൊക്കെ ബിറ്റുകൾ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് അപ്പം ടൈമർ കൗണ്ടറിൻ്റെ പ്രവർത്തനത്തിന് ഏതൊക്കെ ബിറ്റുകൾ വെച്ച് കൺട്രോൾ ചെയ്യും എന്ന് കാണിക്കുന്നൊരു ലോജിക്കൽ ഡയഗ്രാമാണിത് നമ്മളെ ടൈമർ തന്നെ ടൈമറായിട്ടും കൗണ്ടറായിട്ടും വർക്ക് ചെയ്യുമെന്ന് അറിയാം ടൈമറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ ക്ലോക്ക് പൾസാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മളുടെ ഓസിലേറ്റർ ഫ്രീക്വൻസി എത്രയാണോ അതേ ബൈ പന്ത്രണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ് ഇതിൻ്റെ ക്ലോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ ക്ലോക്ക് വെച്ചിട്ടാണ് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നത് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ക്ലോക്ക് പൾസാണ് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് കിട്ടുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ടി വൺ അല്ലെങ്കിൽ ടി സീറോ എന്ന് പറയുന്ന പിന്നു വഴിയാണ് ടൈമറായിട്ട് വർക്ക് ചെയ്യണോ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഈ സി സ്ലാഷ് ടി എന്ന് പറയുന്ന ബിറ്റാണ് നമ്മുടെ ടി മോഡ് രജിസ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് പൂജ്യം ആവുന്ന സമയത്താണ് ടൈമറായിട്ട് വർക്ക് ചെയ്യുന്നത് വൺ ആവുന്ന സമയത്ത് കൗണ്ടർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക ഇനി ടൈമറിന്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന ചില ബിറ്റുകൾ ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതൊരു ലോജിക്കൽ ഗേറ്റുകൾ വെച്ചിട്ടാണ് ഇതിന്റെ പ്രവർത്തനം കാണിച്ചിരിക്കുന്നത് ഈ ടൈമർ എനേബിൾ ആക്കണമെങ്കിൽ എന്തായാലും നമ്മളുടെ ടീകോൺ രജിസ്റ്ററിനകത്തുള്ള ആർ വൺ അഥവാ ടി ആർ സീറോ ഒന്ന് ടൈമർ വണ്ണിന് വേണ്ടിയിട്ടാണ് മറ്റേത് ടൈമർ സീറോയ്ക്ക് വേണ്ടിയിട്ടാണ് അത് വൺ ആയാലും മാത്രമേ നമ്മൾ ടൈമർ എനേബിൾ ആവുള്ളൂ അത് പൂജ്യമാണെങ്കിൽ അതായത് ഇവിടെ ആൻ്റിഗേറ്റിന്റെ ഒരു ഇൻപുട്ട് പൂജ്യമാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് പൂജ്യമാവും ഇവിടെ ആണ് ആയാലാണ് എനേബിൾ ആവുക എന്നുള്ളത് മനസ്സിലാക്കുക ഒരു ഇത് പൂജ്യമാണെങ്കിൽ ടി ആർ വൺ അല്ലെങ്കിൽ ടി ആർ സീറോ എന്ന് പറയുന്ന ബിറ്റ് പൂജ്യമാണെങ്കിൽ പിന്നെ ടൈമർ എന്തായാലും ഓഫ് ആ ഓഫ് കണ്ടീഷനിലായിരിക്കും ടൈമർ എനേബിൾ ആവില്ല ഇനി ഇത് വണ്ണായതുകൊണ്ടും കാര്യമില്ല നമുക്ക് ഇവിടെ രണ്ടും വണ്ണ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഇവിടെ വണ്ണ് വരുള്ളൂ ഗേറ്റ് ഔട്ട്പുട്ട് വണ്ണായിരിക്കുള്ളൂ അപ്പോൾ ഇത് വണ്ണ് വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നോക്കാം അതിനെ കൺട്രോൾ ചെയ്യുന്നത് ടി മോഡിലെ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ബിറ്റാണ് ഈ ഗേറ്റ് എന്ന് പറയുന്ന ബിറ്റ് പൂജ്യമാണെങ്കിൽ ഇവിടെ സീറോ ആണെന്ന് വിചാരിക്കുക ഇവിടെ സീറോ ആണെന്ന് വിചാരിക്കുക ഇവിടെ സീറോ ആണെങ്കിൽ ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആയിരിക്കും അപ്പോൾ ഇവിടെ വണ്ണ് വരും ഇവിടെ വണ് വരും നമ്മുടെ ഈ ഈ ബിറ്റ് എനേബിൾ ആണെങ്കിൽ തന്നെ നമ്മുടെ ടൈമർ എന്താവും ആവും അതായത് ഗേറ്റ് എന്ന് പറയുന്ന ബിറ്റ് പൂജ്യമാണെങ്കിൽ നമ്മുടെ ടിആർ വൺ അല്ലെങ്കിൽ ടി ആർ സീറോ എന്ന് പറയുന്ന ബിറ്റ് ആണെങ്കിൽ നമ്മുടെ ടൈമർ എന്താവും എനേബിളാകും ഇനി ഗേറ്റ് എന്ന് പറയുന്ന ബിറ്റ് ആണെന്ന് വിചാരിക്കാം ഇത് ആണെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും വരാ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവിടെ നമുക്ക് വണ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ടൈമർ എനേബിളാവണമെങ്കിൽ ഐ എൻ ടി വൺ അല്ലെങ്കിൽ ഐ എൻ ടി സീറോ എന്ന് പറയുന്ന പിന്നെ ആയിരിക്കണം നമ്മുടെ ടീമോർട്ടർ രജിസ്റ്റർ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഗേറ്റ് ബിറ്റിന്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗേറ്റ് എന്ന് പറയുന്ന ബിറ്റ് ആണെങ്കിൽ ടൈമർ പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് ബിറ്റുകൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ടി ആർ വണ് അല്ലെങ്കിൽ ടിആർ സീറോ എന്ന് പറയുന്ന ബിറ്റും വണ്ണാകണം അത് കൂടാതെ ഐ എൻ ടി വൺ അല്ലെങ്കിൽ ഐ എൻ ടി സീറോ എന്ന് പറയുന്ന ബിറ്റും കൂടി ആവണം ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടൈമർ എന്താവുള്ളൂ എനേബിൾ ആവുള്ളൂ ഇനി ഗേറ്റ് എന്ന് പറയുന്ന ബിറ്റ് പൂജ്യമാണെങ്കിൽ ഇവിടെ സീറോ ആണെങ്കിൽ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടി ആർ വൺ അല്ലെങ്കിൽ ടി ആർ സീറോ എന്ന് പറയുന്ന ബിറ്റ് എനേബിൾ ആണെങ്കിൽ തന്നെ നമ്മുടെ ടൈമർ എന്താവും എനേബിൾ ആകുന്നതായിരിക്കും ഇതാണ് ടൈമറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ബിറ്റുകൾ ഒന്ന് സി സ്ലാഷ് ടി എന്ന് പറയുന്ന ബിറ്റ് ഇത് നമ്മുടെ ടീമോഡിനകത്ത് വരുന്ന ടീമോട്ട് രജിസ്റ്റർ നമ്മൾ പഠിച്ചാണ് അതിനകത്ത് വരുന്ന ബിറ്റാണ് ഗേറ്റ് എന്ന് പറയുന്നതും നമ്മുടെ ടീമോട്ട് രജിസ്റ്ററിനകത്ത് വരുന്ന ബിറ്റാണ് പിന്നെ ടീ കോൺ രജിസ്റ്ററിനകത്ത് വരുന്ന ടി ആർ വൺ അല്ലെങ്കിൽ ടി ആർ സീറോ എന്ന് പറയുന്ന ബിറ്റും നമ്മൾ ടൈമറിനെ കൺട്രോൾ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ ഈ ഗേറ്റ് ബിറ്റ് വൺ ആവുന്ന കേസിൽ ഐ എൻ ടി വൺ അല്ലെങ്കിൽ ഐ എൻ ടി സീറോ എന്ന് പറയുന്ന ഇൻപുട്ട് പിന്നും നമ്മുടെ ടൈമറിൻ്റെ പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്രയും ബിറ്റുകളാണ് നമ്മുടെ ടൈമറിൻ്റെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്നത് ഇനി ടൈമറിൻ്റെ മോഡുകൾ നാല് മോഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യത്തെ ടൈമർ സീറോ ടൈമർ മോഡ് സീറോ ആണ് മോഡ് സീറോ മോഡ് വൺ മോഡ് ടു മോഡ് ത്രീ എന്നിങ്ങനെ നാല് മോഡുകളാണുള്ളത് ഈ മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈമർ വർക്ക് ചെയ്യുന്നത് പതിമൂന്ന് ബിറ്റ് ടൈമർ ആയിട്ടാണ് ഈ ഡയഗ്രാം കഴിഞ്ഞാൽ ഇതിൽ ഇതുവരെ നമ്മൾ ടൈമറിന്റെ ലോജിക്ക് ഡയഗ്രാം നേരത്തെ കാണിച്ചാദ്യ ഡയഗ്രാം ആണ് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ടൈമർ സീറോ ആണ് കാണിച്ചിരിക്കുന്നത് ടൈമർ സീറോൻ്റെയും ടൈമറിന്റെ വണ്ണിൻ്റെയും ഏത് വേണമെങ്കിലും അതിന് പ്രവർത്തനമാവാം ടൈമർ വൺ ആണെങ്കിൽ ഇവിടെ ടി എച്ച് വൺ ടി എൽ വൺ ഇവിടെ ടി എഫ് വണ് ആക്കിയാൽ മതി അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടി എച്ച് സീറോ എന്ന് പറയുന്നത് എട്ട് ബിറ്റാണ് ടി എൽ സീറോ എന്ന് പറയുന്നത് അഞ്ച് ബിറ്റാണ് ടോട്ടൽ പതിമൂന്ന് ബിറ്റാണ് ശരിക്കും ടി എൽ സീറോ എന്ന് പറയുന്ന രജിസ്റ്റർ എട്ട് ബിറ്റ് രജിസ്റ്റർ ആണ് പക്ഷേ ഇവിടെ ഈ മോഡിൽ മോഡ് സീറോല് അഞ്ച് ബിറ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എട്ട് ബിറ്റ് ടി എച്ച് സീറോ അല്ലെങ്കിൽ ടി എൽ ടി എച്ച് വൺ രണ്ടും ഉപയോഗിക്കാം നമ്മളിവിടെ ടൈമർ സീറോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ടൈമർ സീറോയും ടൈമർ വൺ ആണെങ്കിൽ ടി എച്ച് വണ് എന്നായിരിക്കും ഇവിടെ എഴുതുക അതുപോലെ ടി എൽ സീറോ വണ്ണിന്റെ അഞ്ച് ബിറ്റുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഈ ടി എൽ സീറോ അല്ലെങ്കിൽ ടി എൽ എന്ന് പറയുന്ന ബിറ്റ് പരമാവധി അതിനെ ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ടു റൈസ് ടു ഫൈവ് വരെ അഞ്ച് ബിറ്റുകളു അപ്പോൾ പരമാവധി അതിന പറ്റുന്ന വാല്യൂ ടു റൈസ് ടു ഫൈവ് ടു റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാണ് പൂജ്യം മുതൽ മുപ്പത്തി ഒന്ന് വരെ ആണ് ഇവിടെ വരുന്ന വാല്യൂ ഇത് മുപ്പത്തി ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാൻ തുടങ്ങും ഇത് എട്ട് ബിറ്റാണ് അപ്പോൾ അതിനകത്ത് പരമാവധി സീറോ സീറോ മുതൽ എഫ് എഫ് വരെ പറ്റും എഫ്എഫ് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ടൈമർ ഫ്ളാഗ് സെറ്റാകും നമ്മൾ ആ ടീകോൺ രജിസ്ട്രകത്തുള്ള ടി എഫ് സീറോ അതുപോലെ ടി എഫ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൈമർ സീറോയ്ക്ക് വേണ്ടിയിട്ടും ടൈമർ വണ്ണിന് വേണ്ടിയിട്ടുള്ള ഫ്ളാഗുകൾ ഉണ്ട് ആ ഫ്ളാഗ് സെറ്റാവും ഇത് ഓവർഫ്ലോ ആവുന്ന സമയത്ത് അതായത് എഫ് എഫിലും കൂടിക്കഴിഞ്ഞാൽ ടി എഫ് സീറോ അല്ലെങ്കിൽ ടി എച്ച് വൺ എന്ന് പറയുന്ന എഫ് എഫ് എന്ന് പറയുന്ന വാല്യൂലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ ഫ്ലാഗ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് സെറ്റാകും ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും ടൈമറിന്റെ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും ടൈമർ സീറോനും അതുപോലെ തന്നെ ടൈമർ വണ്ണിനൊക്കെ ഇൻട്രപ്റ്റുകൾ ഉണ്ടാവും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇൻട്രപ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പല പ്രവർത്തനങ്ങൾ ആ സമയത്ത് ചെയ്യാം ഇനി നമുക്ക് ടൈമർ മോഡ് വണ് എന്താണെന്നുള്ളത് നോക്കാം ടൈമർ മോഡ് സീറോയും മോഡ് വണ്ണും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ പതിനാറ് ബിറ്റ് ടൈമർ ഉപയോഗിക്കുന്നുണ്ട് അതായത് ടി എച്ച് സീറോ ടി എൽ സീറോ രണ്ടും എട്ട് ബിറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് ബാക്കി പ്രവർത്തനമൊക്കെ നമ്മളുടെ മോഡ് സീറോ പോലെ തന്നെ ഇവിടെ ടൈമർ ആണ് കാണിച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ടൈമർ വണ് ഉപയോഗിക്കാം അവിടെ ടി എച്ച് വൺ ടി എൽ വൺ ടി എഫ് വണ് എന്ന് വരുന്നു മാത്രം ഇത് ഓവർഫ്ലോ ആവുന്ന സമയത്ത് അതായത് ഇത് രണ്ടും എഫ് എഫ് വരുന്ന സമയത്ത് എഫ് 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 വരുന്ന സമയത്താണ് നമ്മുടെ ടൈമർ ഓവർഫ്ലോ ആവുക ആ അങ്ങനെ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഈ ഫ്ലാഗ് ടി എഫ് സീറോ എന്ന് പറയുന്ന ഫ്ളാഗ് ആവാ അല്ലെങ്കിൽ ടൈമർ വണ്ണിന്റെ കേസിലാണെങ്കിൽ ടി എഫ് വണ് എന്ന് പറയുന്ന ഫ്ളാഗ് ആവാം ഇത് രണ്ടും എന്താവും ആ സമയത്ത് ഓവർഫ്ലോ ആവുന്ന സമയത്ത് സെറ്റ് ആവും ഒരു ഇൻട്രപ്റ്റ് ടൈമർ ഇൻട്രപ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ടൈമർ മോഡ് വണ്ണിന്റെ പ്രവർത്തനം മോഡ് ടു ആണെങ്കിൽ മോഡ് ടൂവിനെ ഒരു പ്രത്യേക പേര് വിളിക്കും ഓട്ടോ റീലോഡ് മോഡ് എന്നാണ് വിളിക്കുന്നത് ഓട്ടോ റീലോഡ് മോഡ് ഈ മോഡ് എട്ട് ബിറ്റ് ടൈമർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എട്ട് ബിറ്റ് നേരത്തെ ആയിരത്തെ മോഡ് പതിമൂന്ന് ആയിരുന്നു രണ്ടാമത്തെ മോഡ് പതിനാറ് ആയിരുന്നു ഈ മോഡ് ടു എന്ന് പറയുന്നത് എട്ട് ആണ് അതിലെ ടി എൽ സീറോ ആണ് ടൈമറായിട്ട് വർക്ക് ചെയ്യുന്നത് ടി എൽ സീറോ അല്ലെങ്കിൽ ടി എൽ വണ് നമ്മൾ ഇവിടെ ടൈമർ സീറോ കാണിച്ചിട്ടുള്ളത് ടി എൽ സീറോയും അതുപോലെ തന്നെ ടി എൽ വണ് എന്ന് പറയുന്ന ഈ രണ്ട് രജിസ്റ്ററുകളായിരിക്കും അവിടെ ടൈമറായിട്ട് വർക്ക് ചെയ്യുന്നത് ടി എച്ച് സീറോ അല്ലെങ്കിൽ ടി എച്ച് വണ് എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു എട്ട് ബിറ്റ് വാല്യൂ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ വാല്യൂ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും ആ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും അതായത് ടി എച്ച് സീറോയിൽ നമ്മൾ വാല്യു കൊടുത്താൽ ആ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് ടി എൽ സീറോ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും എന്നിട്ട് ആ വാല്യൂ മുതലാണ് പിന്നെ അങ്ങോട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നത് ഓരോ ക്ലോക്ക് പൾസ് വരുമ്പോഴും ഇങ്ങനെ ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും അങ്ങനെ എട്ട് ബിറ്റ് വരുന്ന സമയത്ത് പരമാവധി എഫ് എഫ് എച്ച് എന്ന് പറയുന്ന വാല്യൂ എഫ് എഫ് എന്ന് പറയുന്ന എക്സ് അഡീഷണൽ വാല്യു ആണ് പരമാവധി വരാൻ സാധിക്കുന്നത് അങ്ങനെ എഫ് എഫ് എത്തി കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ ഓവർഫ്ലോ ആവും ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഈ ടി എഫ് സീറോ എന്ന് പറയുന്ന ഫ്ലാഗ് അവിടെ സെറ്റ് ആവും ഈ ടി എഫ് സീറോ എന്ന് പറയുന്ന ഫ്ളാഗ് സെറ്റായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും ടി എച്ച് സീറോയിലുള്ള വാല്യൂ ടി എൽ സീറോയിലേക്ക് ലോഡ് ചെയ്യും അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മോഡിനെ ഓട്ടോ റീലോഡ് മോഡ് എന്ന് വിളിക്കുന്നത് ടി എൽ സീറോ അല്ലെങ്കിൽ ടി എൽ വണ്ണിലെ വാല്യൂ എഫ് എഫ് നിന്ന് സീറോ ആവുന്ന സമയത്ത് നമ്മൾ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും അതിൻ്റെ കൂടെ തന്നെ ഈ ടി എൽ സീറോ വൺ അല്ലെങ്കിൽ ടി എൽ വൺ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ടി എച്ച് സീറോ അല്ലെങ്കിൽ ടി എച്ച് വണ്ണിലെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവും അപ്പോൾ ഈ മോഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ ക്ലോക്കിനെ ഒരു പ്രീസെറ്റ് വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നത് പൂജ്യം മുതലല്ല നമ്മൾ ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് ആ വാല്യൂ ആണ് ഇങ്ങോട്ട് ലോഡ് ചെയ്തിട്ട് അവിടെ മുതലാണ് പിന്നെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഇൻട്രപ്റ്റ് വരും ഇവിടെ കൊടുക്കുന്ന വാല്യൂ കുറവാണെങ്കിൽ ഇൻട്രപ്റ്റ് വരാൻ കുറച്ചും കൂടി സമയമെടുക്കും അപ്പം നമുക്കൊരു പ്രീസെറ്റ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഈ ഓട്ടോ റീലോഡ് മോഡ് എന്ന് വിളിക്കുന്നത് നമുക്ക് മോഡ് ത്രീ എന്താണെന്നല്ല നോക്കാം ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് ടൈമർ മോഡ് സ്പ്ലിറ്റ് ടൈമർ മോഡ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ രണ്ട് എട്ട് ബിറ്റ് ടൈമർ ആയിട്ടാണ് വർക്ക് ചെയ്യുക നമ്മുടെ ടി എൽ സീറോ എന്ന് പറയുന്ന രജിസ്റ്ററും ടി എച്ച് സീറോ എന്ന് പറയുന്ന രജിസ്റ്ററും രണ്ട് വേറെ വേറെ എട്ട് ബിറ്റ് ടൈമർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒറ്റ ടൈമറാണ് ടി സീറോ എന്ന് പറയുന്ന ഒറ്റ ടൈമറാണ് മറ്റേ മോഡുകളിലൊക്കെ ഒറ്റ ടൈമർ ആയിട്ടാണ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഈ മോഡിൽ മാത്രം ടി എൽ സീറോ എന്ന് പറയുന്ന ഒരു എട്ട് ബിറ്റ് ടൈമറായിട്ടും ടി എച്ച് സീറോ എന്ന് പറയുന്ന വേറൊരു ഒരു എട്ട് ബിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇയാളെ കൺട്രോൾ ചെയ്യാൻ ഫ്ലാഗുകളും അതുപോലെ തന്നെ ടി ആർ എന്ന് പറയുന്ന ബിറ്റുകളൊക്കെ വേണം പക്ഷെ നമ്മൾ ടൈമർ സീറോക്കാകെ ടി എഫ് സീറോ എന്ന് പറയുന്ന ഒരു ഫ്ലാഗും അതുപോലെ തന്നെ അതിനെ റണ്ണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കാനും ഓഫാക്കാനും ടി ആർ സീറോ എന്ന് പറയുന്ന ഒറ്റ ബിറ്റേ ഉള്ളൂ അപ്പം ഇയാളെ കൺട്രോൾ ചെയ്യുന്നത് ടി എഫ് സീറോനെ കൺട്രോൾ ചെയ്യുന്നത് ടിആർ എന്ന് പറയുന്ന ടൈമർ വണ്ണിൻ്റെ എനേബിൾ ബിറ്റാണ് ഓൺ ആക്കാനും ഓഫാക്കാനൊക്കെ ഇയാളാണ് ഉപയോഗിക്കുന്നത് ടി ആർ വണ്ണിനെ എന്ന് പറയുന്ന ബിറ്റിനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ളാഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ടൈമർ വണ്ണിൻ്റെ ടി എഫ് വണ് എന്ന് പറയുന്ന ഫ്ളാഗ് ആണ് എനേബിൾ ബിറ്റും ഫ്ലാഗ് ബിറ്റും ഒക്കെ നമ്മുടെ ടൈമർ വണ്ണിൻ്റെ ബിറ്റുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഡിൽ നമുക്ക് ടൈമർ വണ്ണ് സ്റ്റാർട്ടാക്കാനോ സ്റ്റോപ്പ് ആക്കാനോ ഒന്നും സാധിക്കില്ല ടൈമർ വണ്ണിന് ഈ മോഡിൽ നമുക്ക് എനേബിൾ ആക്കാനോ ഡിസേബിൾ ആക്കാനോ ഒന്നും പറ്റില്ല അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഓരോ മെഷീൻ സൈക്കിളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും ഇതിനെ ഓൺ ആക്കാനോ ഓഫാക്കാനോ സാധിക്കില്ല ഈ മോഡിൽ ടൈമർ സീറോൻ്റെ രണ്ട് രജിസ്റ്റർ തന്നെ രണ്ട് വേറെ വേറെ ടൈമറുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മോഡിനെ സ്പ്ലിറ്റ് ടൈമർ മോഡ് എന്ന് വിളിക്കുന്നത് സ്പ്ലിറ്റ് ടൈമർ മോഡ് എന്നാണ് വിളിക്കുന്നത് ടി എൽ സീറോ എട്ട് ബിറ്റ് ടൈമറായിട്ട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ടി എച്ച് സീറോ എന്ന് പറയുന്ന രജിസ്റ്ററും വേറെ എട്ട് ബിറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്